സെൻ്റ് ഫ്രാൻസിസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് സാഹിത്യപരമായിട്ട് ഒത്തിരിയേറെ ഉപയോഗിക്കപ്പെട്ട ഒരാളാണ് സെൻ്റ് ഫ്രാൻസിസ്. മറ്റ് സഭയിലുള്ള വിശുദ്ധന്മാർ പോലും ഇത്ര സെക്കുലർ വേൾഡിലേക്ക് സാഹിത്യകാരന്മാർ ഇത്രയൊക്കെ ഉപയോഗിച്ചൊരു മനുഷ്യനുണ്ടാകത്തില്ല. ഉദാഹരണത്തിന് നമുക്കറിയാം, സെൻ്റ് ഫ്രാൻസിസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പുസ്തകം എഴുതിയത് നിക്കോസ് കസൻസാക്കിസ് ആണ്. നിക്കോസ് കസൻസാക്കിസിനോട് ജോഹേർസൻ എന്നും പറഞ്ഞിട്ടൊരു ഒരു ഫ്രാൻസിസ്കൻ ചിന്തകനുണ്ട്. അദ്ദേഹം ചെന്നിട്ട് നിക്കോസ് കസൻസാക്കിസിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ സെൻ്റ് ഫ്രാൻസിസിന് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്ന്. അപ്പോൾ സാക്കിസ് പറയുന്നൊരു കാര്യമുണ്ട്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഫ്രാൻസിസിന് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്ന്. ഒന്നാമത്തെ കാരണം, അദ്ദേഹം ഈ പ്രീ റെനൈസാൻസ് പീരീഡിലെ, റെനൈസാൻസിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ കവിയായിരുന്നു. അതാണ് ഒരു കാരണമെന്ന്. രണ്ടാമതായിട്ട് ഞാൻ ഫ്രാൻസിസിന് ഇഷ്ടപ്പെടാൻ കാരണം, ഒരു നോട്ടം കൊണ്ട് ഒരു പൂവിൻ്റെ ചാരിത്രം പോലും ഈ മനുഷ്യൻ മോഷ്ടിച്ചിട്ടില്ലെന്ന്. അത്രയേറെ വിശുദ്ധമായ നയനങ്ങളുള്ള ഒരാളായിരുന്നുകൊണ്ടാണ് ഞാൻ ഫ്രാൻസിസിനെ ഇഷ്ടപ്പെടുന്നത്. പിന്നീട് റിൽക്കെ, റെയ്നർ മറിയ റിൽക്കെ എന്ന് പറഞ്ഞിട്ടൊരു കവിയുണ്ട്, ജർമ്മൻ കവിയുണ്ട്. അദ്ദേഹം വളരെ പ്രശസ്തനായ കവിയാണ്. അദ്ദേഹം പോലും സെൻറ്റ് ഫ്രാൻസിസിനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. അന്റോണിയോ അർട്ടോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് കവിയുണ്ട്, അദ്ദേഹം ഫ്രാൻസിസിനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിസിൻ്റെ കുറിച്ചുള്ള ചിത്രങ്ങൾ മഹാന്മാരായ ഒത്തിരി പേര് വരയ്ക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഫ്രാൻസിസിനെ ഇത്രയ്ക്കൊക്കെ ഒരു സാഹിത്യപരമായി അല്ലെങ്കിൽ അറിയപ്പെടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ സാക്കിസിലേക്ക് പോകേണ്ടി വരും. സാക്കിസ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള സംഘർഷം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ക്രിസ്തുവിലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന് പറയുന്നുണ്ട്. ഒരു പുസ്തകം എഴുതുമ്പോൾ തന്നെ ഈ ഒരു മോട്ടീവാണ്, ആ പുസ്തകത്തിൽ പറയുന്ന എന്താണെന്നുള്ളത്. അദ്ദേഹത്തെ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള സംഘർഷം ഇത്രയും അനുഭവിച്ച മറ്റൊരു മനുഷ്യനില്ല. ഒരു പക്ഷേ നമ്മൾ ഫ്രാൻസിസിനും കാണുന്ന ഇത് തന്നെയാണ്, ആത്മാവും മനസ്സും തമ്മിലുള്ള, ശരീരവും തമ്മിലുള്ള സംഘർഷം ഇത്രയേറെ കൊണ്ടു നടന്ന വേറൊരു മനുഷ്യനില്ല. അതുകൊണ്ട് നമുക്കറിയാം, ഫ്രാൻസിസിനെ കുറിച്ച് ഈ കവിതകൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഒത്തിരിയേറെ കഥകൾ സൃഷ്ടിക്കപ്പെടുമ്പോഴത്തേക്കും നമുക്കൊരു ചോദ്യം ഉണ്ടാകും, ഇതെല്ലാം ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന്. അങ്ങനെ ആകണമൊന്നുമില്ല. ചില വ്യക്തികളെക്കുറിച്ചുള്ള പ്രത്യേകത അതെയാണ്, നമുക്കൊരു നല്ലൊരു കഥ ഉണ്ടാക്കിയിട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചതാണ്. കാരണം ഒത്തിരി കഥകൾക്ക് ഈ മനുഷ്യർ യോഗ്യരാണെന്നുള്ളതാണ്. നിങ്ങൾ എത്ര നല്ല കഥകൾ എഴുതിയിട്ടും ഒരാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്നുള്ള ഉറപ്പുണ്ട്. ഇത് സംഭവിച്ചിരിക്കണമെന്നില്ല, പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതം അത്രയൊക്കെ ബൃഹത്തായിട്ടുള്ളതാണ്. അനവധി കഥകളെ ഉൾക്കൊള്ളാനുള്ള ഒരു വലിയൊരു ആത്മാവുള്ള മനുഷ്യന്മാരാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കും. നമുക്ക് രണ്ട് വിധത്തിൽ മനുഷ്യരെ കാണാൻ പറ്റും. ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയുന്നത് യാതൊരു കഥയുമില്ലാത്ത മനുഷ്യനെന്നാണ്. കഥകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് അർത്ഥമുള്ളത്? ഒരു കഥയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒരാളെക്കുറിച്ച് ഏറ്റവും പറയാവുന്ന മോശമായ കാര്യം എനിക്കിതാണെന്ന് തോന്നിയിട്ടുണ്ട്, ഒരു കഥയുമില്ലാത്ത മനുഷ്യനെന്ന്. അത്രയ്ക്ക് നിർജീവമായ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കഥയില്ലാത്തവർ. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസിനെ കുറിച്ച് നമുക്ക് പറയാവുന്നത് എന്തുമാത്രം കഥയുള്ള മനുഷ്യനെന്നാണ്. ഇത്രയേറെ കഥകൾ ഉൾക്കൊള്ളാൻ മാത്രം ഈ മനുഷ്യൻ വലുതായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഫ്രാൻസിസ് എം കൃഷ്ണൻ നായർ പണ്ട് കലാകൗമുദിയിൽ ഒരു ലേഖനം എഴുതുകൊണ്ടായി. അപ്പോൾ അദ്ദേഹം അന്ന് എഴുതിയത് സൗഹൃദങ്ങളെക്കുറിച്ചാണ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ സൗഹൃദങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നു, അത് അലക്സാണ്ടർ ചക്രവർത്തിയും ക്ലീറ്റസും തമ്മിലുള്ള സൗഹൃദം. അലക്സാണ്ടർ ചക്രവർത്തിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു ക്ലീറ്റസ് എന്ന് പറയുന്നത്. അലക്സാണ്ടർ വേണ്ടി പല വിജയങ്ങളും നേടിക്കൊടുക്കുന്നത് ക്ലീറ്റസാണ്. പക്ഷേ ചരിത്രത്തിൽ പറയുന്നതനുസരിച്ച് അവസാനം അലക്സാണ്ടർ തന്നെയാണ് ക്ലീറ്റസിനെ കൊല്ലുന്നത്. ഒരു ചെറിയൊരു തർക്കത്തിൻ്റെ പേരിലാണ് കൊന്നു കളയുന്നത്. ഇത്രയേറെ വിജയങ്ങളിലും വല്ലാതെ അഭിരമിക്കുമ്പോഴത്തേക്കും ക്ലീറ്റസ് വന്നിട്ട് അലക്സാണ്ടർ പറയുന്നുണ്ട്, താങ്കൾ അധികം അഭിനപിക്കരുത്, താങ്കൾ ഈ നേടിയെടുത്ത പലതിൻ്റെയും പിന്നിൽ താങ്കളുടെ പിതാവിൻ്റെ ചരിത്രമുണ്ടെന്ന്, ഫിലിപ്പ് രാജാവിൻ്റെ ചരിത്രം. അപ്പോഴത്തേക്കും അത് പിന്നെ അലക്സാണ്ടർ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ തർക്കം മുറിച്ച് വരുമ്പോഴത്തേക്കും അവസാനം ഒരു വാളെടുത്ത് ക്ലീറ്റസിനെ കൊല്ലുകയാണ് ചെയ്തത്, ഏറ്റവും ഉറ്റ സുഹൃത്തായ. അതിനുശേഷം അലക്സാണ്ടർ വല്ലാതെ വിലപിക്കുന്നുണ്ട് സുഹൃത്തിനെ കൊന്നതിൻ്റെ പേരിൽ. പിന്നീട് അദ്ദേഹം പറയുന്നില്ല, ഒത്തിരി ഏറ്റവും നല്ല സൗഹൃദങ്ങളൊന്ന് സെൻറ്റ് ഫ്രാൻസിസും ക്ലാരയും തമ്മിലുള്ളതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൽ ഒരു കഥ പറയുന്നുണ്ട്. അതായത് സെൻറ്റ് ഫ്രാൻസിസ് ക്ലാരയെ കാണാനായിട്ട് പോകുന്നു, മഠത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവർ തമ്മിൽ ആത്മീയ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രാൻസിസ് ക്ലാരയോട് പറയുന്നുണ്ട്, ക്ലാരെ എനിക്കിനി പോകാൻ സമയമായി എന്ന്. അദ്ദേഹം പോകുമ്പോഴത്തേക്കും ക്ലാരക്കും സംസാരിച്ച് മതിയായിട്ടില്ല. അപ്പോൾ ക്ലാര വന്നിട്ട് ഫ്രാൻസിസിനോട് ചോദിക്കും, പിതാവ് ഇനി എന്നാണ് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നതെന്ന്. അപ്പോൾ ഫ്രാൻസിസ് ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്കും ശൈത്യകാല സമയമാണ്, വല്ലാത്ത ശൈത്യത്തിലെല്ലാം മൂടി നിൽക്കുന്നു, ഒരു പക്ഷിയുടെ ശബ്ദം പോലുമില്ല, ഒരു കിളിനാദമില്ല, ഒരു പൂവില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഫ്രാൻസിസ് പറയുന്നുണ്ട്, ക്ലാരെ ഈ ശൈത്യകാലം മാറും, നാളെ വസന്തം വരും,
വസന്തം വരുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ പക്ഷിജാലങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റും, ഇവിടെ എല്ലാവിടത്തും പൂവിട്ട് നിൽക്കുന്ന പൂക്കൾ നമുക്ക് കാണാൻ പറ്റും, അന്ന് ഞാൻ നിന്നെ കാണാൻ വരും എന്ന് പറയുന്നു. എന്നിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഫ്രാൻസ് പെട്ടെന്ന് കാണുന്നത് ആ ശൈത്യകാലം മാറി വസന്തം വന്നു, മുഴുവൻ പിന്നെ പക്ഷികളുടെ ശബ്ദം മുഴുകുന്നു, പൂക്കൾ വിടർന്നു നിൽക്കുന്നു. ഇത് ഭയങ്കരമായൊരു സൗഹൃദത്തിൻ്റെ ഒരു സ്ഫുല്ലിംഗമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഇത്രയും കാര്യം അവരുടെ സൗഹൃദം ഈ പ്രകൃതിയെപ്പോലും നിയന്ത്രി മേലുള്ള ശക്തി അറിയിച്ചെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ഒരുപക്ഷെ ഫ്രാൻസിസ് മുകളിലേക്ക് നോക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞാണ് യു ട്രിക്ട് മീ എന്ന്, നിനക്ക് ആഗ്രഹമില്ല, ഞാൻ ഇവളോട് ഇനിയും സംസാരിക്കണമെന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ അത് നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്ലാരയോട് സംസാരിക്കുന്ന ഫ്രാൻസിസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ എനിക്ക് ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകങ്ങളിലൊന്ന് പറയുന്നത് ആലീസിൻ്റെ അത്ഭുത ലോകത്തെക്കുറിച്ചാണ്, ആലീസ് ഇൻ വണ്ടർലാൻഡ്. അതായത് ഒരു 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 റാബിറ്റ് ഹോളിലൂടെ പോയിട്ട് ഈ ലോകത്ത് വല്ലാത്തൊരു വിഭ്രമാത്മകമായ ലോകത്ത് ചെന്ന് ചാടുന്ന ആലീസിൻ്റെ കഥകൾ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഫ്രാൻസിസ് ശരിക്കും പറഞ്ഞ ഒരു വണ്ടർലാൻഡിൽ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഫ്രാൻസിസ് ആയിരുന്നു, ജീവിതം തന്നെ ഈ മനുഷ്യൻ്റെ ഫ്രാൻസിസ് പിന്നെ വണ്ടർലാൻഡിലായിരുന്നു. ഇദ്ദേഹം കിളികളോട് സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് വാസ്തവമായ കാര്യമാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടൊരു കിളിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ കാര്യം നമ്മൾ ഒരു കിളിയുടെ അത്രയും നമ്മൾ താഴുന്നില്ല എന്നുള്ളതാണ്. ഒരു പൂവിനോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം താഴണം. ഫ്രാൻസിസിൻ്റെ ഒരു നല്ലൊരു ഒരു പിക്ചർ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കുനിഞ്ഞു നിന്നുകൊണ്ട് ഒരു പക്ഷിയോട് സംസാരിക്കുന്ന ഫ്രാൻസിസിനെയാണ്. നമ്മളെപ്പോഴൊക്കെ ഇങ്ങനെ വല്ലാതെ കുനിയുന്നുവോ, കുനിഞ്ഞ് ഒരു പക്ഷിയുമായി താതാത്മ്യം പ്രാപിക്കുമ്പോഴത്തേക്കും ആ പക്ഷി നമ്മളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആ പക്ഷി കേൾക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇത്രകാരമുള്ളൊരു വെർച്വൽ വേൾഡ് എന്ന് പറയുന്നാൽ നമുക്ക് അപ്പുറമുള്ളൊരു ലോകമുണ്ട്, ഈ പക്ഷികളുടെ ലോകം, അവരുടെ സംസാരം, കിളികളുടെ ലോകം, ഈ ലോകത്തേക്ക് ഫ്രാൻസിസ് കടന്നു ചെന്നു എന്നുള്ളതാണ്. കാര്യം നമ്മളെയും റിയാലിറ്റിയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ ഒരു ചെറിയ ഇതുണ്ട്, അത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് ഈ പക്ഷിയുടെ ലോകത്തേക്കായിരിക്കും. പലപ്പോഴും ഈ ഒരു ചെറിയ റിയാലിറ്റിയിൽ നമ്മൾ ഈ മറ്റു ജാലകങ്ങളും ജീവജാലങ്ങളും തമ്മിൽ ലോകത്തേക്ക് കടക്കാൻ മാത്രം നമുക്ക് ശക്തിയില്ല എന്നുള്ളതാണ്. ഫ്രാൻസിസിന് ഇത് വല്ലാതെ സാധിച്ചു എന്നുള്ളതാണ്. അതെല്ലാം ഈ ഒരു വെർച്വൽ വേൾഡിലേക്ക് ചെന്ന് ചാടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഫ്രാൻസിസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ മറ്റൊരു മനോഹരമായ കഥ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു ശൈത്യകാല സമയത്ത് ഫ്രാൻസിസ് ഇങ്ങനെ വഴിയോരങ്ങളിൽ കൂടെ നടന്നു പോവുകയാണ്. ഫ്രാൻസിസ് വല്ലാതെ ഉന്മാദം ബാധിച്ച മനുഷ്യനാണ്. ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നത് തന്നെ എ മാൻ ഹു ഈസ് ഇൻടോക്സിക്കേറ്റഡ് ബൈ ഗോഡ് എന്നാണ്, ദൈവത്താൽ ഉന്മാദം ബാധിച്ച, ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പോലെ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ. ഇദ്ദേഹത്തിന് ചൂടോ തണുപ്പോ ഒന്നും അറിയത്തില്ല. കാര്യം നല്ല ചൂടുള്ളപ്പോൾ ദൈവം ഉള്ളിൽ തണുത്ത് പറിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് നല്ല തണുപ്പുള്ളപ്പോൾ ദൈവം വല്ലാതെ അഗ്നിയായിട്ട് ഉള്ളിലിങ്ങനെ പൊങ്ങി നിൽക്കുന്നു, ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു വല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും ശൈത്യ സമയത്ത് ഫ്രാൻസിസ് ഇങ്ങനെ നടന്നു പോയിട്ട് അദ്ദേഹം കാണുന്ന ഒരു ആൽമണ്ട് വൃക്ഷത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഈ ആൽമണ്ട് വൃക്ഷത്തെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഫ്രാൻസിസ് പറയുന്നു, സ്പീക്ക് മീ ഓഫ് ഗാഡ് എന്ന്, സിസ്റ്റർ സ്പീക്ക് മീ ഓഫ് ഗാഡ്, സഹോദരി ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന്. ഉടനെ ഈ ആൽമണ്ട് വൃക്ഷം പൂവിട്ടെന്നാണ് പറയുന്നത്. മറ്റൊരേത് രീതിയിലാണ് ഒരു വൃക്ഷം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ ഫ്രാൻസിസിൻ്റെ ആ വല്ലാത്ത ആത്മീയത, ദൈവത്താൽ ഉൾക്കൊണ്ട ഒരു ആത്മീയത ഈ ജീവജാലങ്ങൾ വല്ലാതെ സ്പർശിച്ചറിയുന്നുണ്ട്. മനുഷ്യർ സ്പർശിച്ചറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് പക്ഷികളും ആൽമണ്ട് വൃക്ഷവും പൂക്കളും ഒക്കെ ഈ ഫ്രാൻസിസിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ അനുഭവിച്ചറിയുന്നതുകൊണ്ട് അവർക്ക് പൂവിടാതെ നിവൃത്തിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫ്രാൻസിസ് ഈ ഇത്തരം കഥകളൊക്കെ നമ്മൾ ചോദിക്കും വാസ്തവത്തിൽ സംഭവിച്ച, പക്ഷേ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ആ മനുഷ്യൻ്റെ ജീവിതം അത്രയ്ക്ക് വലിയ ഒരു ഇതാണ്. ഇപ്പോൾ ഗുബിയോയിലെ ചെന്നായ എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഫ്രാൻസിസ് ചെല്ലുന്നു, ഈ ചെന്നായ അടുത്ത് വരുന്നു. ചെന്നായ വാസ്തുവത്തിൽ എന്താ ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഭയത്തെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിച്ചിട്ടിരുന്നതാണ്. ചെന്നായക്കറിയാം ആ വന്നു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യരെല്ലാം പേടിച്ചോടും, അപ്പോൾ അതിന് എല്ലാം തിന്നിട്ട് പോകാം. അപ്പോൾ മനുഷ്യരെ പീഡിപ്പിച്ചിട്ടിരുന്ന ഒരു ചെന്നായ, ഈ ചെന്നായയെ കുറിച്ച് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്കും ഫ്രാൻസിസ് ചെന്നായ അടുത്ത് തരികയാണ്. മിക്കവാറും ഈ ചെന്നായ ആദ്യം ഫ്രാൻസിസിനൊന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ച് നോക്കിക്കാണും, പക്ഷേ ഫ്രാൻസിസ് പേടിക്കുന്നില്ല. വീണ്ടും വീണ്ടും അടുത്ത് ആർദ്രതയോടുകൂടി മനുഷ്യൻ ചെല്ലുമ്പോഴത്തേക്കും ഈ ചെന്നായ മനസ്സിലാക്കുന്നു ഈ മനുഷ്യനത് വ്യത്യാസമുണ്ടെന്ന്. ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, ചെന്നായ അടുത്ത് മുമ്പിലേക്ക് വരുന്നു, ഫ്രാൻസിസ് ആ ചെന്നായ തലോടുന്നു. അപ്പോഴത്തേക്കും ഈ ചെന്നായ അനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇത്രയും കാര്യം ഇത്രയും നാൾ ചെന്നായോ മനുഷ്യൻ്റെ ഭയത്തെയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതാ ഒരു മനുഷ്യൻ സ്നേഹം മാത്രമായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എങ്ങനെയാണ് ഈ മനുഷ്യരെ പേടിപ്പിക്കുക? അങ്ങനെ ഈ ചെന്നായ ഫ്രാൻസിസുമായിട്ട് സൗഹൃദത്തിലാകുന്നതാണ് പറയുന്നത്. ഫ്രാൻസിസ് അവിടെയുള്ള മനുഷ്യരോട് പറയുന്നു, ഈ ചെന്നായക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കടന്നു പോകുന്ന ഒരാളാണ്. ചിലപ്പോൾ നമ്മൾ പറയും ഇത്ര ചെന്നായേക്കാൾ ഭീകരമായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, ഈ മനുഷ്യരെ പോലും ഫ്രാൻസിസ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്.
സാക്കീസ് പറയുന്ന മറ്റൊരു കഥയുണ്ട്. ഫ്രാൻസിസ് ഒരു വയലിലൂടെ നടന്നു പോവുകയായിരുന്നു, പിന്നെ ലിയോയുമായിട്ട് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പിന്നെ പാടത്ത് ജോലി ചെയ്തിട്ടിരുന്ന ഒരു സാധാരണ കർഷകൻ വന്നിട്ട് ഫ്രാൻസിസിനോട് ചോദിക്കുന്നു, താങ്കളാണോ ഈ അസീസിയിലെ ഫ്രാൻസിസ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ് പറയുന്നു, അതെ ഞാൻ തന്നെയാണ് അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഈ കർഷകൻ പറയുന്നു, താങ്കളെക്കുറിച്ച് ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, താങ്കളൊരു വലിയ വിശുദ്ധനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ, അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പാടത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഫ്രാൻസിസ് ലിയോട് തിരിച്ച് പറഞ്ഞു നോക്കിയിട്ട് പറയുന്നു, നോക്കൂ പിന്നെ ചെടിയിൽ നിന്ന് വന്ന ദൈവം ചെടിയിലേക്ക് തന്നെ കടന്നുപോയെന്ന്. ആ മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ് സംബന്ധിച്ച് ദൈവമായിരുന്നു. ദൈവത്തെ പോലെ ദൈവം പറയുന്ന ഇതാണ്, ഞാൻ എന്നെക്കുറിച്ച് എന്തൊക്കെ കേൾക്കുന്നുവോ അതേപോലെ തന്നെ ഞാൻ ആയിരിക്കണം എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്ന ഒരു മനുഷ്യനെന്ന് ഫ്രാൻസിസ് തിരിച്ചറിയുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, എല്ലാ ഫ്രാൻസിസ് നമ്മൾ മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയും വേർതിരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കടന്നുപോയ മനുഷ്യനാണ്. അത് കടക്കാനുള്ള ഒരു വലിയൊരു ആഹ്വാനം കൂടി ഫ്രാൻസിസ് നൽകുന്നുണ്ട്. ഈ സഹോദരി സഹോദര എന്നുള്ള പദം തന്നെ ഇത് കടക്കാൻ വേണ്ടി ഫ്രാൻസിസ് ഉപയോഗിച്ചതാണ്. ഫ്രാൻസിസിന് അറസ്റ്റഡ് മൂവ്മെൻറ്റ്സ് ആണ് ഉണ്ടായത്. നമ്മളൊക്കെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങ് നടന്നു പോകും, ഫ്രാൻസിസിന് നടന്നു പോകാൻ പറ്റത്തില്ലായിരുന്നു. ഒരുപക്ഷെ പെട്ടെന്ന് കാണുന്ന ഒരു പക്ഷി അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന ഒരു പൂവ് അതിൻ്റെ മുമ്പിൽ അനേകം സമയം അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുമായിരുന്നു. ഒരു പൂവിനെ നോക്കി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആ പൂവിനോട് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ വേറൊരു ലോകത്താണെന്നാണ് എൻ്റെ അർത്ഥം. ഈ ലോകത്തിന് അതീതമായ മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ്. അതായിരിക്കും പക്ഷേ ശരിക്കും യഥാർത്ഥമായ ലോകം. അത് ഫ്രാൻസിസ് കണ്ടെത്തിയെന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്.